Hi friends, hello, can you do creations like a swag? In the Namaki, they were hanging either in the Nondakino Kello. In the night, Namakur cardboard in the Korchari piece, Korcha color paper room, thermocon the bolo under the Nigan, Namaki, the Nulu under the Nigan, Namaki, they were hanging either danite, Namaki, they were Lundaki, the Kanate Sadi. It then any other than the cancer. They want the color paper venom, pala color like color paper venom. പിന്നെ നമുക്ക് ഇതേപോലെ വട്ടത്തിലുള്ള ഒരു കാർഡ്ബോർഡ് മുറിച്ചെടുക്കണം ഇങ്ങനെ കാർഡ്ബോർഡ് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കുക മുറിച്ചെടുത്തതിന് ശേഷം ഇതാ 1 ഇഞ്ച് അകലത്തിൽ ഞാൻ ഇങ്ങനെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാ 1 ഇഞ്ച് അകലത്തിൽ ഞാൻ ചുറ്റിനും ഇതുപോലെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ വട്ടത്തിൽ മുറിച്ചെടുത്ത കാർഡ്ബോർഡ് കഷ്ണത്തിൽ ഞാൻ ഇതാ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഹോൾ ഇട്ട് വട്ടത്തിൽ എടുത്തിരിക്കുന്നതിന്റെ അനുസരിച്ച് വെച്ച് നോക്കുവാണെങ്കിൽ ഇതാ 5.5 ഇഞ്ച് 14 centimeter വീതിത്രയുള്ള ഈ ഇങ്ങനെയുള്ള റൗണ്ട് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് 14 centimeter പിന്നെ നിങ്ങൾ എടുക്കുന്ന റൗണ്ടിന്റെ അനുസരിച്ച് അതായത് ഈ അകലത്തിന്റെ അനുസരിച്ച് നിങ്ങളുടെ ഹോളിന് വ്യത്യാസം ഇങ്ങനെ ഒരേ അകലത്തിൽ ചുറ്റിനും ഇതേപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കാം ഇതേപോലെ ഞാൻ ചുറ്റിന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റൗണ്ടിന് ചുറ്റിനും ഇതേപോലെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്നതിന്റെ റൗണ്ടിന്റെ അനുസരിച്ച് ഹോളിന് ഈ എണ്ണത്തിന് ഹോൾ ഇട്ടേക്കുന്നതിന്റെ എണ്ണത്തിന് കൂടുതലും കുറവും വരും നിങ്ങൾ ഇതിനേക്കാളും വലിയ റൗണ്ടാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് ഹോള് ഇടുന്നത് എണ്ണം കൂടുതലായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ റൗണ്ടാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് ഹോൾ ഇടുന്നതിന്റെ റൗണ്ട് ഹോൾ ഇടുന്നതിന്റെ എണ്ണം കുറവായിട്ട് വരും അതനുസരിച്ച് നിങ്ങളെല്ലാം എടുക്കുക പിന്നെ ഞാൻ ഇതാ ഇതേപോലെ ഒരേപോലെ ഇത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഇങ്ങോട്ട് മാറ്റി ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ തന്നെ ഇതിൻ്റെ സെൻറ്റർ കണ്ടതിന് ശേഷം ഇപ്പുറത്തും അതുപോലെ തന്നെ ഇങ്ങോട്ട് മാറ്റി ഇത് അങ്ങനെ ഇവിടെ നമ്മൾ ഇതേപോലെ സെൻറ്റർ അടയാളപ്പെടുത്തുക ഈ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒരു സെൻറ്റർ അടയാളപ്പെടുത്തുക സെൻറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരയ്ക്കുക ഇങ്ങനെ വരച്ചതിന് ശേഷം ഇങ്ങനെ ഒരു വര വരച്ചതിന് ശേഷം ഇവിടെ ഒരു ഹോൾ ഇടുക ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ തുള്ളി അകലത്തിൽ ഒരു ഹോൾ ഇടുക ഇതുണ്ടോ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഇവിടെയും ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സെൻറ്റർ ഇവിടെ ഈ സെൻറ്റർ അടയാളപ്പെടുത്തിയെടുത്തു നിന്ന് നമ്മൾ വീണ്ടും ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ വീണ്ടും വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇവിടെ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടൊരു ഹോൾ ഇടുക വര വരച്ചതിന് ശേഷം ഇവിടെ ഒരു ഹോൾ ഇടുക അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഒരു ഹോൾ ഇടുക ഈ ചുറ്റിനുള്ള ഈ ഹോള് കൂടാതെ തന്നെ 4 ഹോള് അങ്ങനെ ഇടുക അതേപോലത്തെ റൗണ്ടിലെ കാർഡ്ബോർഡ് കഷ്ണം ഒരെണ്ണം വേണം പിന്നെ റൗണ്ടിലെ നമുക്ക് വേണ്ടത് ഇതേപോലെ റൗണ്ടിലെ ചെറിയ പേപ്പറുകൾ കളർ പേപ്പറുകൾ ഇത്ര ഈ റൗണ്ടിലുള്ള കളർ പേപ്പറുകൾ നമുക്ക് വേണം ഇങ്ങനത്തെ പല കളറിലെ കളർ പേപ്പറുകൾ നിങ്ങൾ എടുക്കുക അതിനുശേഷം ഇതാ ഇതിങ്ങനെ ഞാൻ ഇതാ ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ചു ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കി മടക്കിയതിന് ശേഷം ഇതിങ്ങനെ കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത്രയേ ഉള്ള ഒരു ഭാഗം നമുക്ക് ഇതേപോലെ മടക്കി നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇവിടെ ഇങ്ങനെ ഇതേപോലെ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കണ്ടോ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ പല കളറിൽ ഞാനിതാ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് പല കളറിൽ ഞാനിതേപോലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ പല കളറിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇത് ഈ ഹോൾ ഇട്ടേക്കുന്നതിന് 15 എണ്ണമാണ് 16 എണ്ണം ഉണ്ട് ഈ ഹോളിൻ്റെ അകല 1 ഇഞ്ച് അകലത്തിലുള്ള 16 ഹോളുകൾ ഈ ചുറ്റിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഇത് 16 എണ്ണം ഇതേപോലത്തെ 16 എണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പല കളറിലെയും 16 എണ്ണം ഞാൻ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ നീളത്തിലുള്ള കുറച്ച് ട്യൂബുകളാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനായിട്ട് ഇതാ ഞാൻ ഇതേപോലത്തെ ഒരു പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട് ആ പേപ്പറിൽ ഞാനിതാ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ വീതി കുറച്ച് ഞാനൊരു പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് വീതി കുറച്ച് മുറിച്ചു വെച്ചിരിക്കുന്ന പേപ്പർ ഞാനിതിലേക്ക് ഞാനിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്
ഇതെങ്ങനെ ഒട്ടിച്ച് കൊടുത്തു. ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നമുക്കിത് ഒരു ഈർക്കിലി ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും ഇത് ഉപയോഗിച്ച് നമുക്കിതിങ്ങനെ ചുറ്റി കൊടുക്കാം. ഈർക്കിലി തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഇതേപോലത്തെ കമ്പ് പോലത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി. അത് ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ വിട്ടുപോയതാണ്, ചുറ്റി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഇപ്പുറത്തെ സൈഡിൽ നമുക്കിങ്ങനെ പശ വെച്ച് ഒട്ടി പശ തേച്ച് കൊടുക്കാം. കാരണം ഇത് ഒട്ടിയിരിക്കാനായിട്ടാണ് കേട്ടോ, ചുറ്റി കൊടുക്കുമ്പോൾ ഇതെല്ലാം മൊത്തം ഒട്ടിയിരിക്കാനാണ്. ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് മുറിഞ്ഞു പോകും. അത് ഇതേപോലെ പശ വെച്ച് ഒട്ടിച്ചതിന് ശേഷം, പശ തൂത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് ഇതിങ്ങനെ ഒട്ടിയിരുന്നോളൂ. അല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ അത് ഒട്ടിക്കാനായിട്ട് നിൽക്കണം. അപ്പോൾ അത് കാരണം ഇതിങ്ങനെ പശ വെച്ച് തൂത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് ഇത് ഞാനിത് ഒരേ വലുപ്പത്തിൽ 16 ഞാൻ ഇതേപോലെ ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് 16 ഹോളാണല്ലോ ഞാൻ ഇട്ടിരിക്കുന്നത്, അത് കാരണം 16 ഞാൻ ഇതേപോലെ ട്യൂബുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതേപോലത്തെ ട്യൂബുകൾ രണ്ട് കളറിൽ ഞാൻ ഇതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ മഞ്ഞയ്ക്ക് പകരം ഞാൻ ഇതിൽ നീലയാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതേപോലെ ഒട്ടിച്ച് ട്യൂബുകൾ കുറച്ചെണ്ണം ഉണ്ടാക്കിയിടുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ കമ്പിളി നൂലാണ് വേണ്ടത്. കമ്പിളി നൂൽ ഇത് നൂലും സൂചിയും വേണം, കമ്പിളി നൂലും വേണം. പിന്നെ നമുക്ക് വേണ്ടത് തെർമോക്കോളിൻ്റെ ബോളുകളാണ്. ഇതേപോലത്തെ തെർമോക്കോളിൻ്റെ കുറച്ച് ബോളുകൾ നമുക്ക് വേണം. കുറച്ച് ബോളുകൾ ഇതേപോലത്തെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിത് ഈ നീളത്തിൽ, എനിക്കിഷ്ടമുള്ള നീളത്തിൽ ഇത്രയും നീളത്തിൽ, ഇതാ ഇത്ര നീളത്തിൽ കമ്പിളി നൂല് ഇത് ചുറ്റിയിട്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ അറ്റം ഒന്ന് കെട്ടിക്കൊടുത്തു. അറ്റം ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം ഞാനിത് ഒരു ബോൾ എടുക്കുകയാണ്. തെർമോക്കോളിൻ്റെ ഒരു ബോൾ എടുക്കുക. ബോൾ എടുത്തിട്ട് ഇതൊന്ന് കോർത്ത് കൊടുക്കുക. ഇതിങ്ങനെ ഞാനൊന്ന് കോർത്ത് കൊടുത്തു. കോർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കളർ ഞാൻ ഇതിലേക്ക് കോർത്ത് കൊടുക്കുകയാണ്. അന്നേരം ഇത് എവിടെയാണോ നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഞാനിത് ഇത് 1 ഇഞ്ച് അകലത്തിലാണ് ഞാനിത് 1 ഇഞ്ച് അകലത്തിലാണ് ഈ തെർമോക്കോളിൻ്റെ ബോളിൻ്റെ അവിടുന്ന് 1 ഇഞ്ച് അകലത്തിൽ ഞാനിതാ ഇവിടെ ആയിട്ട് ഒരു കുറച്ച് ഫെവിക്കോൾ തൂക്കുകയാണ്. ഇച്ചിരി ഫെവിക്കോൾ തൂത്തു, 1 ഇഞ്ചിന് മുകളിലായിട്ട് ഫെവിക്കോൾ തൂത്തു. തൂത്തതിന് ശേഷം നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം. നേരെ ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിയിരിക്കും. ഇതേപോലെ ഞാൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഒരു തെർമോക്കോളിൻ്റെ ബോളും കൂടെ നമുക്ക് ഇതിലേക്ക് കോർത്ത് കൊടുക്കാം. തെർമോക്കോളിൻ്റെ ബോൾ ഞാൻ ഇതിലേക്ക് കോർത്ത് കൊടുത്തു. പിന്നെ ഞാനിത് അടുത്ത കളർ ഇതിലേക്ക് കോർത്ത് കൊടുക്കുകയാണ്.
അത് ഇതുപോലെ ഞാനിതാ ഇവിടെ ആയിട്ട് ഒരു കുറച്ച് ഫെവിക്കോൾ തൂത്തു. തൂത്തതിന് ശേഷം അതും ഇതുപോലെ വെച്ച് കൊടുത്തു. ഒരു ട്യൂബ് ഞാൻ കോർത്ത് കൊടുക്കുകയാണ്. ഒരു ട്യൂബ് ഞാൻ കോർത്ത് കൊടുത്തു. പിന്നീട് അടുത്തൊരു കളറും കൂടെ ഞാനിത് അതിലേക്ക് കോർത്ത് കൊടുക്കുകയാണ്. വീണ്ടും ഞാൻ വേറൊരു കളർ ട്യൂബും കൂടെ കോർത്ത് കൊടുത്തു. വീണ്ടും വേറൊരു അടുത്ത കളറ് ഞാൻ ഇതേപോലെ കോർത്ത് കൊടുക്കുകയാണ്. ഇതേപോലെ നിങ്ങൾ ഈ 15 എണ്ണം 16 എണ്ണവും നിങ്ങൾ ഇതേപോലെ തന്നെ കോർത്ത് കൊടുക്കുക. ഇതാ ഇതേപോലെ കോർത്തിടുക. ഒരു ഇത് ഒരു മുത്ത് കോർത്തു, അതിന് ഒരു തെർമോക്കോളിന്റെ ഇത് കോർത്തു, അതിനുശേഷം ഇങ്ങനെ കോർത്തു, പിന്നെ ഒരു തെർമോക്കോളിന്റെ ബോൾ എടുത്തു, പിന്നെ ഒരു ട്യൂബ് ഇട്ടു, പിന്നെ ഒരു ബോള് തെർമോക്കോളിന്റെ ബോൾ ഇട്ടു. ആ അതുപോലെ തന്നെ അടുത്തതിൽ അങ്ങനെ തന്നെ അതുപോലെ തന്നെ കോർത്തെടുക്കുക. ഇതുണ്ട്, ഇതേപോലെ തന്നെ കോർത്തെടുക്കുക. പിന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു ഇവിടെ ഒരു തെർമോക്കോളിന്റെ ബോളാണ് കോർത്തിരിക്കുന്നത്, ഇത് ഒരെണ്ണം കൂടെ കോർത്തെടുത്തു. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ അല്പം കൂടെ വലിപ്പത്തിൽ വേണം, നീളത്തിൽ ഇച്ചിരി കൂടെ നീളത്തിൽ എടുക്കാനായിട്ടാണ് ഇവിടെ ഒരു ബോൾ ഒരു ബോളും കൂടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് അതിനേക്കാളും കുറച്ചും കൂടെ നീളത്തിൽ എടുക്കുക. അങ്ങനെ ഓരോന്നും 15 എണ്ണവും 16 എണ്ണവും ഇതുപോലെ തന്നെ കോർത്ത് കോർത്തെടുക്കുക. ഇതെങ്ങനെ 16 എണ്ണവും ഞാൻ ഇതേപോലെ കോർത്തിട്ടുണ്ട്. ഇങ്ങനെ പല വലുപ്പത്തിൽ ഇത് ആദ്യം ഒരു തെർമോക്കോളിന്റെ ബോളിട്ട്, പിന്നെ ആ പേപ്പർ കടലാസ് കൊണ്ട് ഉണ്ടാക്കിയതിട്ടു, പിന്നെ ഇതാ ഒരു തെർമോക്കോളിന്റെ ബോളിട്ട്, പിന്നെ ട്യൂബ് ഇട്ടു, അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം 4 തെർമോക്കോളിന്റെ ബോളിട്ടു. അങ്ങനെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കാണ് 16 എണ്ണവും. അല്ലാതെ നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ചു തന്നായിരുന്നല്ലോ ഇതേപോലെ ട്യൂബ് ഇടുക, തെർമോക്കോളിന്റെ ബോൾ ഇടുക, അതിനുശേഷം പേപ്പറും കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതേപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇടുക, അതിനുശേഷം തെർമോക്കോളിന്റെ ബോൾ ഇടുക, അതേപോലെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാനിതിങ്ങനെ രണ്ട് ഏത് സൈസിൽ വേണമെങ്കിലും ഉണ്ടാക്കാം എന്നുള്ളതാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഓരോന്നും ഈ ഹോളിലേക്ക് എടുത്ത് നമുക്ക് നൂല് സൂചിയിൽ ആദ്യത്തേന് മാത്രം ആദ്യത്തെ രണ്ടെണ്ണത്തിൽ മാത്രം ഞാനിത് ഇതേപോലെ ഒരു ഇതും തെർമോക്കോളിൻ്റെ ഒരു ബോളും, അതിനുശേഷം ഒരു തെർമോക്കോള്, പിന്നെ ഇത് ഒരു ട്യൂബോ, പിന്നെ ഒരു തെർമോക്കോള്, ആദ്യം ഒരെണ്ണത്തെ മാത്രം അങ്ങനെ കോർത്തിരിക്കുന്നു. അത് നമുക്ക് ഒരെണ്ണത്തിലേക്ക് സൂചി നൂല് ഉപയോഗിച്ച് ഇതിലേക്ക് കോർത്തതിന് ശേഷം ഒരു ഹോളിലേക്ക് ഇട്ട് കെട്ടിക്കൊടുക്കാം. ഹോളിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ഇത്രയും താത്തി ഞാനിതാ ഇങ്ങനെ കെട്ടി കൊടുക്കുവാണ്. കെട്ടി നമുക്ക് ഇങ്ങനെ കെട്ടി യോജിപ്പിക്കാം. അടുത്തതും അതുപോലെ തന്നെ നമുക്ക് അടുത്തതും ഞാനിതാ രണ്ടാമത്തേത് ഞാനിതേപോലെ 2 എണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം അതനുസരിച്ച് മൂന്നാമത്തേത്, അങ്ങനെ ഓരോന്നിനും അതനുസരിച്ച് നമ്മളിതിങ്ങനെ തൂക്കി തൂക്കി കൊടുക്കുക. ഇതേപോലെ ഒരേ രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരേ വലിപ്പത്തിൽ നിങ്ങൾക്ക് കെട്ടിയിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തൂക്കിയിടാം. ഞാനിതിപ്പോൾ ഇച്ചിരി ഏറ്റക്കുറച്ചിനനുസരിച്ചാണ് ഞാനിത് ഇങ്ങനെയാണ് ഈ ഷേപ്പിലാണ് ഞാൻ കെട്ടിയിടുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഒരേപോലെ ചുറ്റിന് ഒരേ വലിപ്പത്തിൽ തന്നെ കിടക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ കെട്ടിയിടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അല്പം ഏറ്റക്കുറച്ചിലാണ് ഞാൻ ഇടുന്നത്. ഇതേപോലെ ഏറ്റക്കുറച്ചിലിൽ ഇട്ടാലും നല്ലതാണ്, അല്ലാതെ ഒരേപോലെ കെട്ടിയിട്ടാലും നല്ലതാണ്. ഇതാ ഇതേപോലെ കോർത്തെല്ലാം കെട്ടിയിടുക. പിന്നെ നമ്മൾ ഇത് ഈ 4 ഇവിടെ ഒരു ഹോള് ഇങ്ങനെ 4 ഹോള് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ 4 ഹോളിന് വഴി നമുക്ക് വീണ്ടും നമുക്ക് നൂല് കയറ്റിയിടാം.
ഇതേപോലെ ഞാൻ നൂല് നാല് ഹോളിലും നമുക്ക് ഇതേപോലെ തന്നെ നൂല് കയറ്റി കെട്ടി ഇങ്ങനെ ഇതേപോലെ കെട്ടിയിടാനായിട്ട് നമുക്ക് ഇതേപോലെ കെട്ടിയിടാം. ഇതാ ഇതേപോലെ നാല് വശത്തു നിന്ന് നമ്മൾ നൂല് വേറൊരു ഹോൾ എടുത്തിട്ടുണ്ടായിരുന്നു, നാല് വശത്തു നിന്ന് നൂല് ഒരേ രീതിയിൽ നമ്മൾ കോർത്ത് എടുക്കുക. എടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ കൂട്ടി കെട്ടിയിടുക. ഇപ്പം നിൽക്കണം കേട്ടോ. ഇങ്ങനെ കെട്ടിയിടുക. കെട്ടിയിട്ടതിന് ശേഷം ഇതേപോലെ എവിടെ എവിടെയാണോ നിങ്ങൾക്ക് കോർത്തിടാനായിട്ട് താല്പര്യം അവിടെ നിങ്ങൾ കോർത്തിടുക. ഇത് ഇതേപോലെ എല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി കിടക്കുന്നതിലും നിങ്ങൾക്ക് ഇഷ്ടം ഒരേപോലെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരേപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിടാം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കമൻറ്റും കൂടെ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലെ ഒരേപോലെ ആദ്യം ഞാൻ കാണിച്ച പോലെ പല ഇങ്ങനത്തെ മുട്ടുകൾ ഇട്ടിട്ട് ഉണ്ടാക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതേപോലെ ഉണ്ടാക്കിയിടുക. ഞാനിപ്പോൾ ഇത് ഇതേപോലെയാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്, അതേപോലെ ഉണ്ടാക്കാം എന്നാണ് നിങ്ങൾ ഞാൻ കാണിച്ചു തന്നത് ആദ്യം. താങ്ക് യു.